സ്വഹാബി വന്ന് മുത്തായ തങ്ങളോട് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം അതുമാത്രം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, എന്നാണ് ഖിയാമത്ത് നാള്? അബീബായ തങ്ങൾ അതിന് ഡേറ്റ് പറഞ്ഞു കൊടുത്തോ? ഇല്ല. ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന കൊല്ലം, ഇന്നാലിന്ന സമയത്താണ് ഖിയാമത്ത് നാൾ നടക്കുക. മുത്തു റസൂലുള്ള പറഞ്ഞു കൊടുത്തോ? ഇല്ല. ആ സ്വഹാബിയോട് അബീബായ തങ്ങള് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം എന്റെ പരിപാടി കേൾക്കുന്ന എല്ലാവരും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ചോദ്യമാണ്. മോനെ, നീ ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചില്ലേ? ഓക്കെ, ആ ഒരു ദിവസം നിന്നിലേക്ക് വരുമ്പോ നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? നിന്റെ കയ്യിൽ എന്താണുള്ളത്? നീ എന്ത് ഒരുക്കമാണ് അതിന് ഒരുങ്ങിയത്? ആ സ്വഹാബി അബീബായ തങ്ങളോട് പറഞ്ഞു, ഇല്ല നബിയേ, എന്റെ കയ്യിൽ കൂടുതൽ നിസ്കാരങ്ങളില്ല, നോമ്പില്ല, സദഖകളില്ല, ഒന്നും എന്റെ കയ്യിലില്ല. പക്ഷേ എന്റെ കയ്യിൽ ഒന്നുണ്ട്, അബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം. അല്ലാഹുവിനോടും അവന്റെ അബീബായ തങ്ങളോടും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടി, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, നീ ആരെയാണോ ഹുബ്ബ് വെക്കുന്നത്, നീ ആരെയാണോ ഇഷ്ടം വെക്കുന്നത്, അവരുടെ കൂടെയാണ് നീ നാളെ സ്വർഗത്തിലെന്ന് നീ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരുടെ കൂടെ അബീബായ തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തായാലും ആ സ്വർഗത്തിൽ തങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതെങ്കിലും ഒരു സിനിമാ നായകൻ മരണപ്പെട്ടു എന്നറിയുമ്പോഴേക്ക് എന്തിനാണ് പെങ്ങളെ നീ കരയുന്നത്? എന്തിനാണ് നിന്റെ സ്റ്റാറ്റസുകളിൽ ആ സിനിമാ നായകന്റെ മരണത്തിന്റെ ഫോട്ടോ വെച്ച് നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിനക്ക് എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ളത്? ആ സിനിമാ നായകൻ നിന്റെ ഖബറിലേക്ക് വരുമോ? നിന്റെ മഹ്ശറയിലേക്ക് വരുമോ? നിനക്ക് എന്തെങ്കിലും ഒരു നേട്ടം അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ലഭിക്കുമോ? അബീബായ തങ്ങളോട് നിനക്കിഷ്ടമുണ്ടെങ്കിൽ ഒരു സിനിമാ നായകൻ മരണപ്പെടുമ്പോഴേക്ക് അതിൽ ദുഃഖിച്ച് കണ്ണുനീർ വാർക്കാൻ നിനക്ക് എന്ത് ബന്ധമാണ് അവരുമായിട്ടുള്ളത്? സാന്ദർഭികമായി ഞാനത് ചോദിക്കുന്നു എന്ന് മാത്രം, ബുദ്ധിയുള്ള എല്ലാവർക്കും തിരിയാം, ബുദ്ധിയുള്ള എല്ലാവർക്കും തിരിയും. അത് വളരെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം. അബീബായ തങ്ങളുടെ സ്നേഹം, ആ തങ്ങളോടുള്ള ഹുബ്ബ്, മഹബ്ബത്ത്, ഇഷ്ഖ്, സ്നേഹം, അതിനേക്കാളും വലിയ സ്നേഹമൊന്നുമില്ല. നമ്മുടെ സ്നേഹം നമ്മൾ കൊടുക്കേണ്ടത് അബീബായ തങ്ങൾക്കാണ്. മഹ്ശറയില്, ഖബറില് ബാപ്പ വരൂല, ഉമ്മ വരൂല, മക്കള് വരൂല. നീ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്ക് നീ കണ്ണീർ വാർത്തിരിക്കുന്ന നിന്റെ സിനിമാ നായകനുണ്ടല്ലോ, അവനും ഖബറിലേക്ക് വരൂല. ഒരു ഉപകാരവും അവനെ കൊണ്ട് നിനക്ക് ലഭിക്കൂല. ആ ഖബറിലേക്ക് വരുന്ന ഒരേ ഒരു നേതാവ് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മാത്രമേ ആ ഖബറിലേക്ക് വരൂ. എന്നിട്ട് ചോദിക്കും, ഇതാരാണെന്ന് പരിചയമുണ്ടോ? സിനിമാ നായകൻ മരണപ്പെട്ടപ്പോഴേക്ക് കണ്ണിലൂടെ കണ്ണുനീർ വാർത്ത നിന്റെ കണ്ണ്, ആ കണ്ണുകൊണ്ട് നിനക്ക് അബീബായ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ കഴിയുമോ എന്ന് നീ നിന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നീ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് മോനെ, മോളെ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തും ഇഷ്ഖും സ്നേഹവും പ്രിയവുമെല്ലാം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ.